ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം സുഖമല്ലേ അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മോൻ്റെ 4-ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ ആയി അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചൊരു വ്ളോഗായിരുന്നു പിന്നെ വിചാരിച്ച് എന്തായാലും ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും മെമ്മറി ആയിട്ട് തന്നെ അവിടെ നിൽക്കുമല്ലോ നമ്മൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് നമുക്ക് പിന്നെ എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു നല്ല സന്തോഷം കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഇന്നലെ തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സ്റ്റിഫാകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കണം എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കേക്കിന് അപ്പം ഇത് നല്ല സ്റ്റിഫാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാമല്ലോ അത് വിചാരിച്ചിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തന്നത് അപ്പോൾ ഇതാ ഞാനൊരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വെനീല സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെറ്റിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും മിൽക്ക് മേഡും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ല അതും കൂടി ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ കേക്ക് ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഈ ഒരു സിറപ്പ് വെച്ചിട്ട് നമ്മൾ കേക്ക് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാലേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആൽമണ്ടും കുറച്ച് കാഷ്യൂസും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അടുത്ത ലെയറ് കേക്ക് വെച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് കേക്ക് വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ക്രീം അഴിച്ചു കൊടുക്കാം ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സും അതുപോലെ നമ്മൾ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്രീം മുഴുവനായിട്ടും തന്നെ ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം
ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല രീതിക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ക്രീം വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഈ ലാസ്റ്റായിട്ട് നമ്മൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്ക്രാപ്പർ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ എ ടി എം കാർഡ് അല്ലല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഒരു 10-15 മിനിറ്റ്. ഇനിയിപ്പോൾ ഒരു പുഡിങ്ങും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പുഡിങ്ങ് എന്നിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കേക്കിൻ്റെ ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിന്, അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ബിസ്ക്കറ്റ് പുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ടിഫണിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിന്. അപ്പോൾ നമ്മൾ ആ പുഡിങ് ട്രേക്ക് അനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് എടുക്കാം. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുത്തിന്. ഒരു ടീസ്പൂണുള്ള എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മിക്സിലാണ് ഞാൻ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കോഫി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പാലെടുക്കാം, പാൽ ഡിപ്പ് ചെയ്യാനും എടുക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന്. ഇനി ഈ ബിസ്ക്കറ്റ് പുഡിംഗ് ട്രേയിൽ മുഴുവനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷൻ ഉണ്ടാകുന്ന കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് ഒരു ലെയറും കൂടി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുഡിങ് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കേക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഫ്രഷ് ക്രീമും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മെൽട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ക്രീം. ഇനിയിപ്പോൾ ഇത് മൈക്രോവേവ് ഓവനിലോ അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിലിങ്ങോ ചെയ്തെടുക്കാം.
ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. നമ്മൾ ഈ ക്രീമിന് ഓവർ ലൂസായി പോകാനും പാടില്ല. അതുപോലെ ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഈ നട്സിൻ്റെ പൊടി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതാ ഞാൻ ഈ കപ്പ് കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇക്ക സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കേറ്റിംഗ് ഷൂ ആണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതാ അവന് കുറേ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ സ്കേറ്റിംഗ് ഷൂ ആണെന്ന്. അപ്പോൾ ഇതാ പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യലാണ്. ഇനിതാ പിന്നെ ഈ ഷൂവിൽ ഇട്ട് നോക്കുന്നുണ്ട്. ഇക്ക കൈ പിടിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കലും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈവനിങ് ആണ് കേട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിതാ ഫ്രണ്ട്സിലും വന്നിട്ടുണ്ട്, എനിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ഈവനിങ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ ചായ കുടിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അന്നത്തെ ആ ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്ലോഗ്സും റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.